ഹായ് അപ്പോൾ ഇന്ന ഒരു സങ്കടകരമായ വീഡിയോ ആണ് വീഡിയോ ഹെൽമറ്റ് മൗണ്ടിനെ പറ്റിയാണ് അതായത് ഗോപ്രോ അല്ലെങ്കിൽ ഹി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി പോലത്തെ ആക്ഷൻ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന മൗണ്ട് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്ന മൗണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡി ജെ ഓസ്മോ ആക്ഷൻ ക്യാമറയുടെ ഒരു റൗണ്ട് ഷേപ്പുള്ള എല്ലാം മൗണ്ടായിരുന്നു നല്ല കിടിലും മൗണ്ടായിരുന്നു ഒരുപാട് റൈഡുകൾ ഇത് കൊണ്ട് പോയി ഒരുപാട് വർഷം ഉപയോഗിച്ചു പക്ഷേ കഷ്ടമല്ല ഒന്ന് വെറട്ടെ കഴിഞ്ഞ ഒരിടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഹെൽമറ്റ് ഒരുപാട് ഹൈറ്റും താഴേക്ക് പോവുകയും കല്ലിൽ വന്നിടിച്ചിട്ട് ഈ സാധനം ഇവിടുന്ന് ഒടിഞ്ഞുപോയി അങ്ങനെ ഇതിൻ്റെ ഷേപ്പൊക്കെ ഞാൻ എം സിയിൽ വെച്ച് ഉണ്ടാക്കി എടുത്തിട്ട് ഡബിൾ സൈഡ് ടേപ്പിൽ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് തോന്നുന്നത് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി അപ്പോൾ ഇത് പോയി പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് പയ്യനെ പയ്യനെനിക്കൊരു പുതിയൊരു മൗണ്ട് തന്നു ആളിനെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു മൗണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പ്രമുഖരും ഇൻഫ്ലുവൻസേഴ്സ് ഇത് ഇതിനെപ്പറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രാൻഡ് ഏതാ എനിക്ക് അറിയാൻ പാടില്ല അപ്പോൾ നോക്കുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഏത് ഹെൽമെറ്റിലും ഇത് സ്യൂട്ടാവും കാരണം ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ രണ്ട് സൈഡും അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും ഇത് പ്രസ് ചെയ്ത് ഒട്ടിച്ചിരിക്കും ഡബിൾ സൈഡ് ടേപ്പിൽ തന്നെ ഇരിക്കും ഇവിടെ ഫ്ലാറ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇൻസാ ത്രീ സിക്സ്റ്റിയോ എസ് ജി ക്യാമോ ഗോപ്രോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഇരിക്കും യൂണിവേഴ്സലായിട്ടുള്ളൊരു പോസ്റ്റാണിത് അപ്പോൾ നമ്മൾ ഇല്ലാത്ത പൈസ ഒക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടൊരു ഇൻസാ ത്രീ സിക്സ്റ്റി വാങ്ങി വളരെ കാസിന് ശേഷം അപ്പോൾ നമ്മൾ റൈഡ് പോയി റൈഡ് പോയ സമയത്ത് നമ്മൾ നമ്മളിതിങ്ങനെ ഇതിലേക്ക് അറിയാമല്ലോ ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുവാണ് ലോക്ക് ചെയ്തു ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു പുറത്തേക്ക് ഇങ്ങനെ ചാടിപ്പോകേണ്ടിരിക്കുവാണെങ്കിൽ റബ്ബറിൻ്റെ ഒരു പോർഷൻ ആ പോർഷൻ കാണാൻ പറ്റും റബ്ബർ പോയതാണ് അപ്പോൾ റബ്ബറ് ഇന്നലെ ഞാൻ അങ്ങോട്ട് ഇളകിപ്പോയതാണ് അപ്പോൾ ഈ സംഗതി ഇതിൽ ലോക്ക് ചെയ്തൊക്കെ വെച്ചു നമ്മളിതിങ്ങനെ വെച്ചു വീഡിയോ എടുക്കുമായിരുന്നു അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വയസ്സിൽ തുടയ്ക്കാനോ അല്ലെങ്കിൽ വയസ്സിൽ പൊക്കാനോ ഇതിൻ്റെ വേണ്ടിയിട്ട് ഗ്ലാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലേക്ക് കൈ തട്ടി കൈ തട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോക്കിക്കോട്ടെ ഈ സാധനം ഇതിങ്ങനെ അങ്ങോട്ട് ഇളകിപ്പോയി അതായത് ലോക്കൊന്നും പോയിട്ടില്ല ഇത് ഇവിടെ ഇരുന്ന സാധനമാണ് ഇതിങ്ങനെ അങ്ങോട്ട് ഇളകിപ്പോയി ഇളകിപ്പോയി ഗോപ്രോ അല്ല ഇൻസ്റ്റാ ത്രീ സിക്സി താഴെ പോയി വണ്ടി കയറി ഇറങ്ങി ഇപ്പോൾ റവർ ബാൻഡൊക്കെ ഇട്ട് വളരെ ശോചനീയ അവസ്ഥയിലാണ് എൻ്റെ ലെൻസൊക്കെ സ്ക്രാച്ചായി പോയി പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് വേറെ ഒന്നും പറ്റിയില്ല ബാക്ക് ടയർ കയറി ഇറങ്ങി എൻ്റെ ഇതാണ് കൂടുതൽ ശരിയാണെങ്കിൽ ഈ സൈഡൊക്കെ പോയി സ്ക്രാച്ചായി ലോക്കൊക്കെ കുറഞ്ഞു പോയി ലെൻസും ഉണ്ട് അപ്പോൾ ലെൻസ് മൊത്തത്തിൽ മാറണമെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂവായിരം രൂപ വരും ഇതിൻ്റെ ലെൻസിന് മാത്രം അപ്പോൾ പറഞ്ഞു വന്നത് ഇതുപോലത്തെ എമൗണ്ടുകൾ വാങ്ങുമ്പോൾ നോക്കി കണ്ട് സൂക്ഷിച്ചും വാങ്ങാം ഇതെനിക്ക് തന്ന ആൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടാവില്ല കാരണം ആളിത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് തന്ന പീസ് ഫ്രഷ് പുതിയ പീസ് ആയിരുന്നു ഫ്രണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വേറെ ഒരു ബ്ലൂ കളറിൽ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്തൊരു സാധനം വരുന്നുണ്ട് അതിലും ഇതുപോലത്തെ ഐറ്റം ആണെങ്കിൽ ഇതേ സെയിം ഇഷ്യൂ ഉണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ വാങ്ങിയതിന് ശേഷം അവന് ഗി ഗോപ്രോ ഹീറോ ആയിരുന്നു അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ അളകിപ്പോയി അത് കണ്ടെയ്നറിലൂടെ കയറി ഇറങ്ങിയ ആ ഗോപ്രോ ഒരു പരുവായി പൊട്ടിപ്പൊളിഞ്ഞു പോയി അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് നോക്കിയും കണ്ട് വാങ്ങുക ഇങ്ങനത്തെ മൗണ്ടുകൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ ഇതുപോലത്തെ ഐറ്റംസോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ഗോപ്രോൻ്റെ ഒറിജിനൽ മൗണ്ട് വാങ്ങിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ചൊട്ടിച്ചെടുക്കുക ഇതുപോലത്തെ ഐറ്റംസിൻ്റെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഓക്കെ അപ്പോൾ നോക്കിയും കണ്ട് വാങ്ങിയെടുക്കുക എനിക്ക് ഏതാ ബ്രാൻഡ് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല ഞാനത് ഇത് കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ല ഞാൻ പറഞ്ഞല്ലോ എനിവേ ഇതുപോലത്തെ ഒരു എട്ടിൻ്റെ പണിയായിപ്പോയി അപ്പോൾ ഗോപ്രോ ഉണ്ട് പ്രിംസ ത്രീ സിക്സ്റ്റി അങ്ങനെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട് സോ അങ്ങനെ ഇത് കണ്ട ലോക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സെറ്റാണ് നല്ല കറക്റ്റായിട്ട് ലോക്കായിട്ടൊക്കെ ഇരിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഇത് പോകുന്നൊരു സാധനമാണെന്ന് ഒറ്റ കൈ കൊണ്ടൊക്കെ ചെയ്യിടാം ഞാൻ ഒറ്റ കൈ കൊണ്ട് ക്യാമറ പിടിച്ചേക്കണേ ഇത് ലോക്കൊക്കെ ആയി സാധനം സെറ്റാണ് ഇവിടെ ഒരു റബ്ബറിൻ്റെ പീസൊക്കെ ഉണ്ടാകും അപ്പോൾ ആ റബ്ബറിൻ്റെ പീസൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് വെക്കും പക്ഷേ നിലവിലെ പ്രശ്നം ഇത് ഇങ്ങനെ ചരിക്കുമ്പോഴത്തേനും ഇത് ഇവിടുന്ന് ഇളകി പോരും കണ്ട ആണ് പ്രശ്നം ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് സൈഡിലെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന റൈഡറിൻ്റെ ഹെൽമറ്റിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ സ്പോയിലർ വന്ന രീതിയിൽ തട്ടിയാലും മതി ഇളകി പോകും അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇളകി പോയത് ഓക്കെ അപ്പോൾ നോക്കി കണ്ടൊക്കെ വാങ്ങാം തരാം